വീണ്ടും വാർത്തകളിലേക്ക് പ്രവാസി ക്ഷേമത്തിനായി സർക്കാർ വിവിധ വകുപ്പുകളിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് പ്രവാസി ക്ഷേമ നിയമസഭാ സമിതി ചെയർമാൻ അബ്ദുൽ റഹ്മാൻ രണ്ടത്താനി എംഎൽഎ പറഞ്ഞു കൂടാതെ വിവിധ സംഘടനകളും വ്യക്തികളും ഉന്നയിച്ച പരാതികളും നിർദ്ദേശങ്ങളും നടപ്പാക്കാൻ സമിതി യോഗം ചേർന്ന് ചർച്ച ചെയ്ത് സർക്കാരിനെ സമർപ്പിക്കുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ സംഘടിത തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വേതന പരിഷ്കരണം പൂർത്തിയായില്ല ബുധനാഴ്ച തൊഴിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിശ്ചയിച്ചിരുന്ന വേതന പരിഷ്കരണ ചർച്ച നടന്നില്ല മന്ത്രിക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ചർച്ച മാറ്റിയിരിക്കുകയാണ് പ്രാദേശിക തലത്തിൽ സമരം തുടങ്ങിയതിനാൽ റബ്ബർ തോട്ടം തൊഴിലാളികളുടെ കൂലി നവംബർ 30ന് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് 184 രൂപയിൽ നിന്ന് 265 രൂപയായിട്ടാണ് കൂലി പുതുക്കിയിട്ടുള്ളത് ഏലം തേയില തോട്ടം തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല കൂലി മാത്രം പുതുക്കിയ റബ്ബർ തോട്ടം തൊഴിലാളികളുടെ മറ്റ് ആനുകൂല്യങ്ങൾ ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോർജ് പങ്കെടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ചർച്ച നടന്നില്ല അടുത്ത ചർച്ചയ്ക്കുള്ള തീയതി നിശ്ചയിക്കുകയും ചെയ്തിട്ടില്ല കൂലി മാത്രം പുതുക്കിയതിനെ തുടർന്ന് സമരം നിർത്തിവെച്ച റബ്ബർ തോട്ടം തൊഴിലാളികൾ മറ്റ് ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കാത്തതിൽ അമർശമുണ്ട് വീണ്ടും ചർച്ച പോലും നിശ്ചയിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് ഏലം തേയില തോട്ടം തൊഴിലാളികളുടെ സ്ഥിതി ദയനീയമായിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്നവർ തോട്ടം തൊഴിലാളികളാണ് നിത്യവൃത്തിക്ക് മറ്റു മാർഗമില്ലാത്തതിനാൽ സമരത്തിനിറങ്ങാൻ മടിക്കുകയാണെന്നാണ് തോട്ടം തൊഴിലാളികൾ പറയുന്നത് സൈലന്റ് വാലി കരുതൽ മേഖലയിൽ നിന്നും കാടിറങ്ങിയ കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയിട്ടും വനം വകുപ്പിന് മൗനം പറയൻമേട്ടിൽ നിന്നും ആനകളെ തുരത്തിയെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആനകൾ ജനവാസ കേന്ദ്രത്തിൽ തമ്പടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം കരുവാരകുണ്ട് പറയൻമേട് വട്ടമല പനഞ്ചോല വീട്ടിക്കുന്ന് ഭാഗങ്ങളിലായി വ്യാപകമായി കൃഷിനാശം വിതച്ചിരുന്നു വൈകുന്നേരം ആനകൾ കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നതിന്റെ മൊബൈൽ ഫോൺ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആനകൾ കൂട്ടത്തോടെ റബ്ബർ തോട്ടങ്ങളിലൂടെ ജനവാസ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്ന ദൃശ്യമാണിത് 20 ആനകളാണ് കൂട്ടത്തോടെ ജനവാസ കേന്ദ്രങ്ങളിൽ തങ്ങി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിൽ പറയൻമേട്ടിലെ കൃഷിയിടത്തിന് കാവൽ നിന്ന കർഷകനായ ബാലൻ കക്കറ 11 മണിയോടെയാണ് മടങ്ങിയത് എന്നാൽ പുലർച്ചെ 3 മണിയായതോടെ ആനകൾ ഇയാളുടെ കാവൽപ്പുരയ്ക്ക് സമീപം കൂട്ടത്തോടെ എത്തിയിരുന്നു ഇതിനു പുറമെ ദിനംപ്രതി കാട്ടാനകൾ വ്യാപകമായ കൃഷിനാശവും വിതച്ചാണ് തിരിച്ചുപോകുന്നത് ഇരിങ്ങാട്ടിരി മാക്കേൽ അബ്ദുള്ളക്കുട്ടിയുടെ 50 റബ്ബർ തൈകൾ വള്ളിയിൽ നാടിയുടെ വാഴകൾ പുന്നക്കാട്ടെ അബ്ദുള്ളയുടെ വാഴകൾ റബ്ബർ എന്നിവ നശിപ്പിച്ചിട്ടുണ്ട് പടക്കം പൊട്ടിച്ചും പപ്പുകൊട്ടിയും ആനകളെ ഓടിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ കർഷകർ ഓടി രക്ഷപ്പെടുന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ട് കേരള ലേബർ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ സമ്മേളനം ഈ മാസം 10ാം തീയതി നിലമ്പൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടക്കുന്ന സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും തൊഴിൽ മൗലികാവകാശമാക്കുക അർജുൻ സെൻഗുപ്ത കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% തുക അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയ്ക്കായി മാറ്റിവെക്കുക സർക്കാർ ക്ഷേമനിധികളുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ച് പ്രവർത്തനം കാര്യക്ഷമമാക്കുക മിനിമം പെൻഷൻ 1000 രൂപയാക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് മിക്കവാറും തൊഴിലാളികളെല്ലാം സംഘടിത മേഖലയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം സംഘടിത മേഖലയിൽ നിന്നും കമ്പനികളിൽ അതുപോലെ സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ടാണ് കേരള ലേബർ മൂവ്മെന്റ് അതായത് എറണാകുളം കൊച്ചി ആലപ്പുഴ പോലുള്ള ടൗൺ കേന്ദ്രങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ചെരുപ്പ് കുത്തികൾ അതുപോലെ അടിച്ചു പാരുന്നവർ ഈ ചപ്പുചവർ പെർത്തി ജീവിക്കുന്നവർ അവരെല്ലാം സംഘടിപ്പിക്കുക അവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല അത് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുക്കുകയാണ് കെ എൽ എമ്മിന്റെ ലക്ഷ്യം സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന സെമിനാറിൽ കെ എൽ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജു ആന്റണി പ്രസംഗിക്കും പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും റവറന്റ് ഫാദർ വർഗീസ് താനിക്കാക്കുഴി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കും കേരളം സുരക്ഷാ ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിക്കും ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വ്യാജമദ്യ മാഫിയകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനിടയുള്ള സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിന് തീരുമാനമായി എ ഡി എം കെ എൻ ആന്റണിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത ജനകീയ സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും സ്പിരിറ്റ് ചാരായം വിദേശമദ്യം എന്നിവ കടത്തിക്കൊണ്ടുവരുവാനും സ്പിരിറ്റ് ചാരായമാക്കിയും നിറം ചേർത്ത് വിദേശമദ്യമാക്കിയും
ബാറുകളിലും ഗ്രാമീണ വിൽപ്പന കേന്ദ്രങ്ങളിലും വിൽപ്പന നടത്തുവാനും ആയുർവേദ കടകളിൽ അരിഷ്ട വിൽപ്പന നടത്തുവാനും ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ചുള്ള വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും നടത്തുവാനുമുള്ള സാധ്യതയുണ്ട്. ഇത് പൂർണ്ണമായും തടയുന്നതിനായി ഡിസംബർ മുതൽ ജനുവരി 7 വരെ സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ യോഗത്തിൽ അറിയിച്ചു. വ്യാജമദ്യം സംബന്ധിച്ച് പരാതികൾ സ്വീകരിക്കുന്നതിന് മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യാജമദ്യം സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ പേരുവിവരം രഹസ്യമായി സൂക്ഷിച്ച് തുടർ നടപടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചു. DYSP രാധാകൃഷ്ണപിള്ള, CI മാരായ TK അഷ്റഫ്, PP ബാലകൃഷ്ണൻ, വിവിധ താലൂക്ക് തഹസിൽദാർമാർ, മദ്യനിരോധന സമിതി അംഗങ്ങളായ PM അബ്ദുൽ ജബ്ബാർ, KA ജബ്ബാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നിയമപ്രകാരം രൂപീകൃതമായ ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് സമിതിയുടെ യോഗം December 14 വൈകുന്നേരം 3 മണിക്ക് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നത്തെ കമ്പോള നിലവാരത്തിലേക്ക്. ഗ്രേഡ് 4 ഇനത്തിൽപ്പെട്ട റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 204 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2720 രൂപ, പവന് 21760 രൂപ, വെള്ളി ഗ്രാമിന് 56 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മലയോര മേഖലയിലെ ആനശല്യം തുടരുന്നു. ദ്രുതകർമ്മസേനയുടെ സഹായം തേടുമെന്ന് അധികൃതർ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TJ മറിയക്കുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മേഖലയിൽ പ്രതിഷേധം ശക്തമാവുന്നു. ഡാം നിർമ്മിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി കരുവാരക്കുണ്ടിൽ ഗ്രന്ഥശാല കോർഡിനേഷൻ കമ്മിറ്റിയും മമ്പാട് MES കോളേജിൽ KSU പ്രവർത്തകരും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബുധനാഴ്ച തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത വേതന പരിഷ്കരണ ചർച്ച നടന്നില്ല. സംസ്ഥാനത്തെ സംഘടിത തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ വേതന പരിഷ്കരണം എങ്ങുമെത്തിയില്ല. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കൊഴുപ്പിക്കാനെത്തുന്ന വ്യാജമദ്യത്തെ ചെറുക്കാൻ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിക്കുന്നു. എക്സൈസ്, പോലീസ്, റവന്യൂ, വനം വകുപ്പുകൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.